നമസ്കാരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വെള്ള വെളുപ്പ് സോളോ ബസ് സ്റ്റുഡിയോ റാങ്ക് ഡോസിനെ കാണാൻ വേണ്ടി പോകുന്നു. അതിനെ കുറിച്ച് ഒരു കാര്യം സംസാരിക്കണം. അതായത് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് നമ്മുടെ ഈ ഒരു ഇന്ത്യ സെർവറിലേക്ക് വരുന്നത് നിങ്ങൾ എല്ലാ കൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താ വേറെ ലെവലാണ്. അതായത് നമ്മുടെ ഫ്രീ ഫയർ ദി മാക്സ് ഗ്രാഫിക്സ് ലെവലൊക്കെ ഉള്ള ഒരു കിടക്കാൻ പോലത്തെ ഒരു എന്താണ് ഗെയിം തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു ഫ്രീ ഫയർ മാക്സ് എന്ന് പറയുന്നത്. സോ അതായത് മിക്കവാറും കൂട്ടുകാർ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓക്കെ, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആ ഒരു ഫ്രീ ഫയർ മാക്സ് എന്ന ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗെയിം നമ്മുടെ ഈ ഒരു ഫ്രീ ഫയറിന്റെ മാക്സ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തില്ല. ഇപ്പൊ നിങ്ങൾ സ്കോഡ് കളിക്കുന്ന എല്ലാവർക്കും ഹൈ എൻഡ് ലെവൽ പി സി അല്ലെങ്കിൽ ഹൈ എൻഡ് ലെവൽ ഫോണൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകത്തില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ലോൺ ഡിവൈസ് പ്ലേയേഴ്സിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു സാധനം ഇൻസ്റ്റാൾ ആവുമോ നോക്കാൻ വേണ്ടി 2 GB റാമിലുള്ള ഫോൺ അത് നൈസ് ആയിട്ട് സേവറിലേക്ക് വി പി എൻ ഒക്കെ ചെയ്ത് നൈസ് ആയിട്ട് ആ ഒരു ഫ്രീ ഫയർ മാക്സ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കി പറ്റച്ചോണ്ടാണ് സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. സീരിയസ്ലി നല്ല ബുദ്ധിമുട്ടാണ്. മരേ കളിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല, കാരണം വേറെ ലെവലുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മാത്രം അത്രയും ജി ബി സംതിങ് എത്രയോ ജി ബി ഉണ്ടായിരുന്നു, അത്രയും കറക്റ്റ് ഓർക്കുന്നില്ല. നല്ല കാരണം നല്ല ജി ബി ഉണ്ടായിരുന്നു. ഓക്കെ, ഗസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി, ഓക്കെ കാര്യം മനസ്സിലാക്കി, നമ്മൾ ഈ ഒരു ഗെയിമിലൂടെ നേടിയത് എന്താണ്? സോ കുറച്ച് നല്ല കൂട്ടുകാരന്മാരെ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഗെയിമിലൂടെ നേടിയിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മുടെ സാധാരണ ഫ്രീ ഫയറിന്റെ അക്കൗണ്ട് നമുക്ക് അതിനകത്ത് നമ്മുടെ ഒരു ഫ്രീ ഫയർ മാക്സിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഗസ് അങ്ങനെ തന്നെയാണ് നമ്മുടെ കരിനക്കാരും പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു അക്കൗണ്ട് വരെ പുതിയൊരു അക്കൗണ്ട് വരെ നമ്മുടെ ഒരു ഫ്രീ ഫയർ മാക്സിലേക്ക് എടുക്കുകയാണെങ്കിൽ അതൊരു മാതിരി ഊമ്പാവ ആമ്പലാമ്പൽ സിറ്റുവേഷൻ ആയി പോകും. ഓക്കെ, സോ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ 4 പേരുണ്ട്. 4 പേരിൽ 2 പേര് ഫ്രീ ഫയർ മാക്സും ബാക്കി 2 പേര് നൈസായിട്ട് ലോൺ ഡിവൈസ് ആയതുകൊണ്ട് നൈസായിട്ട് എന്താണ് സാധാരണ ഫ്രീ ഫയർ കളിക്കുന്നത് വിചാരിക്കുക. സോ അവർ രണ്ട് ഐ മീൻ അവർ 4 പേര് എങ്ങനെ ഒരു സ്കൂളായിട്ട് കളിക്കും എന്ന് ഞാൻ കുറെ ചിന്തിച്ചു. എനിക്ക് മനസ്സിലായി, കാരണം ഫ്രീ ഫയർ മാക്സിനകത്ത് ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഗ്രാഫിക്സ് വേറെ ലെവൽ സാധനമൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് നോക്കുവാണെങ്കിൽ ചെറിയ 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 വ്യത്യാസങ്ങളുണ്ട്. സോ അപ്പൊ കളിക്കുമ്പോൾ ചെറിയ കൊളാബറേഷൻ ഇല്ലെങ്കിൽ എന്തോ ഇൻഗോൾഫിക്കേഷൻ ആവും, ചെറിയൊരു പേടി എനിക്കുണ്ട്. സോ അതൊക്കെ ഈ ഒരു ഫ്രീ ഫയർ മാക്സ് കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സംഭവം, സോ അതൊരിക്കലും വിട്ട് കളയരുത്. ഇല്ലെ നമ്മുടെ ഒരു കരിയർ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാലും ഇതേപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇതിന് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്താ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ നോക്കുമ്പോൾ നമ്മൾ ഫാക്ടറി ഡോപ്പറായി വായിരുന്നു ഇറങ്ങിയത്. സോ അവിടുന്ന് ഒരു ടീം, ഐ മീൻ ഒരുത്തിനെ കൊന്ന് എണ്ണു എടുത്ത് നൈസായിട്ട് നല്ല ടീം പോയി ഒരു പെണ്ണേയും പിടിച്ച് വന്നപ്പോഴത്തേക്ക് അവൻ ഏതൊരു ചക്കൻ്റെ കൂടെ പോകുന്നു എന്റെ പൊന്നടെ. ഓക്കെ, എന്താ ഗൈസ്, അവളെ പിടിച്ച് മരിക്കുന്നത് പോകുന്ന സമയത്ത് തന്നെ അവൻ ഒരുപാട് നമ്മൾ നോക്കുന്നുണ്ട്. സോ അവരെക്കൊണ്ട് പേടിച്ച് നൈസായിട്ട് ഞാൻ നൈസായിട്ട് വണ്ടി ഇങ്ങ് പൊടിച്ചിടുന്നുണ്ട്. അവന്റെ ഐ മീൻ അവന്റെ ഡുയോനെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിച്ചായിരിക്കും അവൾ അവൻ നിൽക്കുന്നത്. സോ ഗൈസ് അവനുമായിട്ട് അലമ്പുണ്ടാക്കേണ്ട വെച്ചു, കാരണം ടീം പോയ ശേഷം, ഓക്കെ ടീം പോയ ശേഷം നൈസായിട്ട് ആരെന്ത് ചെയ്താലും, അതായത് ഇല വന്ന് മുള്ളി വീണാലും മുണ്ട് വന്ന് ഇളക്കി വന്നാലും എന്താ പറയുക കേട് മുള്ളിനാണ്, പക്ഷേ മുണ്ടിന് മണിയുണ്ട് ജോ അതല്ല. ഓക്കെ, കേട് ഇലക്കാണ്. സോ ആ ഒരു കാര്യം ഞാൻ നൈസായിട്ട് അമറുമ്പി പമ്മി നിൽക്കുവാണെങ്കിൽ അതായത് അവരുടെ മാക്സിമം നിൽക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ എനിക്ക് ഏതൊരു എനിമിയാണ് നൈസായിട്ട് യോമാരെ പിടിച്ച് അമറ മുമ്പേ കിട്ടുകൊടുക്കുക. കാരണം ഇവർ 2 പേരുണ്ട്. ഓക്കെ, സോളോ വേഴ്സസ് ഡിയോ കളിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാരുണ്ടായിരിക്കും. സോ യുവമാരെ അടിച്ച് തൂത്ത് വരും, ഒന്നെങ്കിൽ യുവമാർ ജയിക്കും അല്ലെങ്കിൽ യുവമാർ അടിച്ച് വരും. സോ അതായത് യുവമാരെ അടിച്ച് വന്നാൽ തന്നെ നൈസ് ടീമി ടീമിന് എനിക്ക് എളുപ്പത്തിൽ അടിച്ചിടാൻ പറ്റും, കാരണം 1 or 2 SP മാത്രം അവർക്ക് ബാക്കിയുള്ളതാണ്. സോ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഇവരെ പിടിച്ച് നിർത്തിക്കുന്നത്. മാത്രമല്ല കുറെ നേരമായിട്ട് ഞാൻ നൈസിട്ട് ഗെയിമിലെ റെക്കോർഡ് ചെയ്ത് നോക്കിയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ നൈസിട്ട് ബ്രസീൽ സെവറിലൊക്കെ, ഐ മീൻ ബ്രസീൽ സെവറുള്ളവരെന്ന് കാര്യം എനിക്ക്. സോ നൈസിട്ട് അതിനകത്തൊക്കെ പോയി കളിച്ചു നോക്കി, അതിനകത്തൊക്കെ സോളോ വേഴ്സസ് ഡിയോ സോളോ വേഴ്സസ് കൂടെ കളിക്കുന്ന സമയത്ത് കിടുക്കാൻ പ്ലെയറാണ് എന്റെ പൊന്നലെ വേറെ ലെവൽ. ഓക്കെ, അതിനകത്ത് ബ്രോൺസും കണ്ടാണ് ലെവല്. സോ ആ ഒരു ലെവലിൽ തന്നെ കിടക്കാൻ പോലത്തെ പ്ലേയേഴ്സ് വരുന്നുണ്ട്. മെയിൻ ചെയ്ത് പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ഗൺസ്കിന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു എന്താണ് ഗൺസ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് പവർ ഇല്ലാത്തൊരു സേവറാണ്. സോ അതുകൊണ്ട് അമ്മ അട്ടിക്കുന്നൊക്കെ നല്ല ഇടി പോലെ വീഴുന്നു. സോ അമ്മ അത് ലെവലൊക്കെ നമ്മൾ ഈ ഒരു ഇന്ത്യൻ സെവറിനകത്ത് സ്കിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ മെസ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നൈസായിട്ട് എന്താണ് ആ ഒരു സെവർച്ച് നമ്മൾ ഉമ്പാവ അമ്പലമ്പലായി പോകുന്നുണ്ട്. അതായത് അതിനകത്ത് കുറെ നേരം റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റായിട്ട് നമ്മളെ വന്നെടുത്ത് റെക്കോർഡ് ചെയ്തൊരു മാച്ചാണ്. സോ നൈസായിട്ട് എന്താണ് കിട്ടുമ്പോൾ സ്കിന്നിങ് കാര്യങ്ങൾ എടുക്കുന്നുള്ള ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ സിറ്റുവേഷൻ അമ്മാതെ സിറ്റുവേഷൻ. ഓക്കെ, ഇതേ നോക്കുമ്പോഴത്തേക്ക് ഒരു പാരച്യൂട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെ കൊല്ലാൻ വേണ്ടി മുമ്പ് നമ്മുടെ ആ ഒരു പെൺകൊച്ചും കൂടെ ഓടുന്നുണ്ടായിരുന്നു. സോ നൈസായിട്ട് ആ പെൺകൊച്ചിനെ മാറ്റി എടുത്തിട്ട് എനിക്ക് അവനെ കൊല്ലാൻ ഒന്ന് ഓടിപ്പോയി. പക്ഷേ കുറച്ച് നോക്കുമ്പോഴത്തേക്ക് അവൻ നൈസായിട്ട് ആ ഒരു എന്താണ് ടവറിന്റെ മണ്ടേക്ക് കയറാൻ വേണ്ടി നോക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഓക്കെ എന്തായാലും 2 പേരെ ടീം അപ്പ് ആക്കി. ഓക്കെ, ടീം അപ്പ് ആക്കി കൂടെ വരുന്നുണ്ട്. എന്നൊക്കെ 3rd ഒരുത്തിനോട് വലിയ നഷ്ടമൊന്നുമില്ല. ജസ്റ്റ് നൈസായിട്ട് ആ ടീം അപ്പ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, മാക്സിമം ഈ ലോബിയിലെ ഫുൾ ആ ഫുൾ ആൾക്കാരെ നമുക്ക് നൈസായിട്ട് ടീം അപ്പ് ആക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും ഗൈസ് അത് അവൻ ആവുന്നുണ്ടോ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് സിംഗിൾ ഒരു സിറ്റുവേഷനാണ്. അതായത് അവൻ ഒറ്റയ്ക്ക് വന്നിറങ്ങിയതുള്ളൂ, അവനൊരു ഗണ്ണ് ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ കിടക്കം പോലെ പ്ലെയറാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ചില സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അതായത് ഇത് റാങ്ക്ഡ് മാച്ച് ആണോ ഞാൻ റൂം ഇട്ടുണ്ടോ കളിക്കുന്നത്, എനിക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. സോ നൈസായിട്ട് ഇടയ്ക്കായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാപ്പൊക്കെ ഓൺ ആക്കി കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റാങ്ക്ഡ് മാച്ച് സോളോ വേഴ്സസ് ഡ്യൂ എന്ന് മനസ്സിലാവുന്നു. ഓക്കെ, ഇതിനെ ഞാൻ ഇത്ര നേരം വിളിച്ചിട്ട് ആ പന്നപ്പടി ഞാൻ തിരിഞ്ഞു നോക്കുന്നത്, ഈ പെൺകൊച്ചാണ് 2 ഇരിക്കലെണീക്കൽ ഐ മീൻ പുറകെ നിന്ന് ഇരിക്കലും എണീക്കലൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ഇതാ അവൻ വളഞ്ഞ് എന്താ ചുമ്മാ നമ്മുടെ അടുത്ത് ഓടി വരുന്നുണ്ട്. ഓക്കെ, ചാടി ഓടി വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് കണ്ടപ്പോഴേ അവരെ കാട്ട് കോഴിയുടെ കാട്ടുവാടല്ലോ. എന്താ പറയുക, അവൻ ഒറ്റയ്ക്കല്ല, കാരണം ഇങ്ങനെ പൊക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, എനിക്ക് ശിവൻ വിളിച്ചിട്ട് നാട്ടുകാർ ഒന്ന് ഓടി വരുന്നതാണ്. മാത്രമല്ല നമ്മുടെ 4-5 പേര് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നൈസായിട്ട് കുറെ പേര് ഓടിക്കൂടും. ഓക്കെ, എന്താ പറയുക, വന്നവരെ നൈസായിട്ട് ഇവൻ അടിക്കുന്നുണ്ട്. ഐ മീൻ ഈ ഒരു പെണ്ണിന്റെ കൂട്ടുകാരൻ ഐ മീൻ ഡുയോ പാർട്ടറെ നൈസായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് കാര്യങ്ങൾ പിടിയിട്ടി, കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, അവർ സഹിച്ചില്ല. സോ നൈസായിട്ട് അവരെ ഞാൻ അടിച്ച് നോക്കാക്കിയതിന് ശേഷം അവൻ നമ്മുടെ അടുത്തേക്ക് അടുത്തടുത്ത് വരുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ചെറിയൊരു പേടി വരുന്നത്, കാരണം അവൻ എന്നെ ഇങ്ങനെ കൊല്ലാൻ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ ഡിയോ അല്ലാതെ സോളോ ആയതുകൊണ്ട് സോളോ ബസ് ഡിയോ ഞാൻ കയറിയതുകൊണ്ട് അവൻ അങ്ങനെ അടിക്കുവാണെങ്കിൽ ഈ മൊത്തം കണ്ടിട്ട് ഫ്ലോപ്പ് ആയി പോകും. സോ എനിക്കൊന്നും തേങ്ങ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയിലെത്തിക്കൊടുത്തും. സോ അതുകൊണ്ട് നൈസായിട്ട് ഓക്കെ മോനസേ ബാ ഞാൻ സോറി വന്നിട്ട് മെഡിക്കലേക്ക് കൊടുക്കുന്നത്. സോ അവർ തിരിഞ്ഞു കൊണ്ട് നോക്കുന്നില്ല. സ്വന്തം മെഡിക്കില്ല അവന് കൊടുക്കേണ്ട ആവശ്യം നമ്മൾ നിൽക്കുമ്പോഴേക്കും എൻ്റെ മടെ കിടിലൊരു പ്ലെയറൊക്കെ അവരൊരു കിടിലൻ പ്ലെയറായി നോക്കുമ്പോഴത്തേക്ക് വേറെ
ഇതെത്ര പേരാടാ മൊത്തം മൊത്തം ആൾക്കാരൊക്കെ ഇവർക്ക് നോക്കുമ്പോഴത്തേക്ക് നോക്കേ ഇപ്പൊ തന്നെ ഓക്കെ വേറൊരുത്തരും കൂടെ ജോയിൻ ചെയ്തു. ഇതെത്ര പേരെ പൊന്നണ വേറെ ലെവലൊക്കെ ഇപ്പൊ തന്നെ നോക്കുവാണെ മൂന്നേ മൂന്ന് സ്കോഡ് മാത്രമേ മൂന്ന് സ്കോഡ് ഇവിടെ പോകണം മൂന്ന് മൂന്ന് ഡിയോടെ നോക്കുന്നുള്ളൂ. ഓക്കെ ഞാനൊരു ടീമാണ്, അതേപോലെ ഞാൻ പെണ്ണും ആ ചെക്കിന് വേറെ ടീമാണ്. ആ ഒരു ടവറിൽ നിന്ന് ഇറങ്ങി വന്ന അവരൊരു ടീമാണ്, അവന്റെ കൂടെ തന്നെ വന്ന മെറ്റവനും ആ ടവറിനും വന്ന ഒരു ടീം. പിന്നെ ഇപ്പൊ ജോയിൻ ചെയ്ത ഒരുത്തരം ഒക്കെ എത്ര പേരാണ് പൊന്നണ വേറെ ലെവലൊക്കെ. ഈ ഒരു സമയത്ത് ഒരു കാര്യം ചോദിക്കാം, അതായത് നിങ്ങളൊക്കെ നിങ്ങൾ നൈസായിട്ട് എന്താണ് റാങ്ക് മാച്ച് കളിക്കുന്ന സമയത്ത് ആരെങ്കിലും ടീം പായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ എത്ര വട്ടം മീൻ എത്ര ആൾക്കാരുടെ ടീം പായിട്ടുണ്ട് ജസ്റ്റ് കമന്റ്. ഓക്കെ ഒരുപാട് ആൾക്കാരുടെ ടീം വന്ന് ജോയിച്ചോളൂ, ഇവരൊക്കെ എവിടുന്ന് കയറിയത്. ഓക്കെ ഇത്രയും പേരൊക്കെ ഒരുമിച്ച് കാണുന്ന സമയത്ത് തന്നെ ബാക്കി ആൾക്കാരൊക്കെ നൈസായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ മാപ്പ് ഓൺ ആക്കുന്നതിന്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ്. ഓക്കെ അടുത്ത ആളും ചോദിച്ചു എന്റെ പൊന്നടെ വേറെ ലെവൽ മാസൊക്കെ. യെസ് കുറെ ആൾക്കാർ ചുമ്മാ ഓടി വരുമ്പോൾ തന്നെ മിക്കവാറും ആൾക്കാർ കാര്യം മനസ്സിലാക്കാം. നമ്മുടെ യൂണിവേഴ്സലായിട്ടൊരു നമ്മുടെ ഒരു കോഡ് ഭാഷയുണ്ട്, അതായത് ഇരുന്നെണീറ്റ് കാണിക്കുവാണെങ്കിൽ അത് ടീം അപ്പിന്റെ പരിപാടിയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ ഇതൊക്കെ നമ്മൾ കാര്യം മനസ്സിലാക്കുക. പബ്ജിയിലൊക്കെ പോലെ നൈസായിട്ട് ടീം ചാറ്റ്, അതായത് വേൾഡ് ചാറ്റ് പോലത്തെ സംഭവം ചാറ്റ് ഉണ്ടല്ലോ, അതായത് വേൾഡിൽ നമ്മൾ ഈ ഒരു സേവറി മൊത്തം ഈ കളിക്കാത്തുള്ള 50 പേരുമായിട്ട് നൈസായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പോലെ ആ ഒരു ചാറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു നമ്മുടെ ഒരു ഫ്രീ ഫയർ അട്ടപ്പട്ടലം മൂഞ്ചും. സീരിയസ്ലി പറഞ്ഞാൽ കാരണം എല്ലാവരും പടക്ക് പടക്കുന്ന ടീം അപ്പ് ആയാൽ നോക്കുന്നുള്ളൂ. ഓക്കെ ചുമ്മാ കളിക്കാൻ പേര് നോക്കുന്നില്ല, കാരണം ഇപ്പൊ തന്നെ ഒന്നുമില്ലാതെ നമ്മൾ ഇരുന്നിട്ട് നൈസായിട്ട് ടീം അപ്പ് ആകുന്നുണ്ട്. അല്ലപ്പോ ആ ഒരു ചാറ്റും കൂടെ വന്ന എന്തായിരിക്കും അവസ്ഥ നല്ല ചോദിക്കുക. എന്തൊക്കെ സപ്പം നോക്കുവാണെങ്കിൽ ആ ഒരു വീടിന് ഇവിടെ ആരും അടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചക്കനാണെ കാട്ടുപടം നൈസായിട്ട് അവൻ അടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നു. ഞാൻ വിചാരിച്ച കൊടിയൊക്കെ കുത്തി കളിക്കുന്നത് അവൻ വന്ന് ടീം അപ്പ് എന്റെ ഒരു ആഗ്രഹം ഞാൻ മൊത്തം ഈ ഒരു സേവിംഗ് ഈ ഒരു സേവറിൽ ഇപ്പൊ കണ്ടിട്ടുള്ള എല്ലാവരെയും നൈസായിട്ട് ടീം അപ്പാക്കിട്ട് മെസ്സ് കാണിച്ച് പറഞ്ഞ ഒരു കിടുക്കൻ വീഡിയോ സെറ്റ് ആക്കണം എന്റെ ഒരു ആഗ്രഹം. പക്ഷേ സിവമാർ പിടിച്ചാൽ പിടിയരുതല്ലോ. ഓക്കെ നൈസർ അടിച്ച കിണങ്ങാ ചെടിക്കുന്നു. ഓക്കെ ഒരുത്താണെങ്കിൽ മെസ്സ് കാണിക്കാൻ വേണ്ടി ഓടിച്ചിരുന്നുണ്ട്. ഓക്കെ അവിടെ ചെന്ന് അവന്മാർ എടുക്കുന്നുണ്ട്, ഇവന്മാർ എടുക്കുന്നുണ്ട്. ഇവന്മാരുടെ മറ്റു നമ്മളെല്ലാവരും ടീം അല്ലാത്തതുകൊണ്ട് കൂട്ടത്തലാവുന്നു, ഇവിടെ കൂട്ടത്തലാവുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പടച്ച വലിയ സീനായി. ഓക്കെ എന്ന് വിചാരിച്ച് നൈസായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടുന്ന് ഇപ്പൊ സീനാവുന്ന എനിക്ക് മനസ്സിലാക്കാം എത്ര പേരാണ്. ഓക്കെ എത്ര പേരാണ് അങ്ങോട്ട് ഓടി നിൽക്കുക മനസ്സിലാവും, കാരണം ഒരു സ്കോഡിനെ കൊല്ലാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ തമ്മിൽ തമ്മിൽ ആരാണ് ടീം ആരാണ് ടീം പയ്യെന്ന് അവന്മാർക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരടി ആരെങ്കിലും കൈതെറ്റി വെച്ച് പോയ പൊന്നളയ സീനായി. ഓക്കെ ഒന്ന് നോക്കണം, ഞാൻ ഇടയ്ക്ക് നൈസായിട്ട് കുമ്മൻ അടിക്കാൻ വേണ്ടി ഒക്കെ നോക്കണോ ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചു ഓക്കെ നമ്മളായിട്ട് കൊളവാക്കണ്ട, അവന്മാർ എന്ത് തേങ്ങയോ കാണിക്കുന്നത് നൈസായിട്ട് ഏതെങ്കിലും അലമ്പാക്കുന്ന ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ നൈസായിട്ട് അവൻ അടിക്കാൻ ചോദിച്ചു. ഓക്കെ ഇപ്പോൾ ടീം അപ്പ് ആകാൻ തന്നെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് വരുന്ന പ്രശ്നം വെച്ചാൽ ആരാണ് ടീം ആരാണ് എനിമിന്ന് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരം അവിടെ നോക്കായി കിടക്കുന്നു, ഇവനെ ഞാൻ അടിപൊളിത്തിട്ട് എനിക്ക് കിട്ടുമോ ഞാൻ ഇരുന്നൊക്കെ കാണിക്കുന്നത് പൊന്നെ. ഓക്കെ അവനെ പോയി സന്തോഷം. ഓക്കെ കേസ് കുറച്ച് ഗ്ലൂ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മളെ വളച്ചിയ പെൺകുച്ചില്ല, ഒരു ഫാക്ടറി ടോപ്പിൽ നിന്ന് വളച്ച പെൺകുച്ചൊക്കെ അവൾ പുറത്ത് വരുന്നു. സോ അവളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അത് ഇടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അവൾക്ക് അടിക്കുന്നു എന്റെ പൊന്നുള്ളി. ഓക്കെ ഇത്രയും നേരം കൂടുതൽ കാട്ടുപടല ഇപ്പൊ അടിക്കുന്നൊക്കെ പറഞ്ഞു കാര്യം ആലോചിച്ച് നോക്കും. ഓക്കെ എത്ര ദിവസം ഒന്നും നോക്കുന്നില്ല, നൈസായിട്ട് കവർ എടുക്കുന്നുണ്ടെങ്കിൽ നൈസായിട്ട് കവർ എടുത്ത് കളിക്കാൻ വേണ്ടി മാത്രം വിചാരിക്കുന്നുള്ളൂ. ഓർമ്മ നോക്കിയിട്ട് നൈസായിട്ട് എന്നാൽ രണ്ട് ലാൻഡ്മൈൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കുന്നുണ്ടൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഓടും. ഓക്കെ ലാൻഡ്മൈൻ എടുത്താൽ ലാൻഡ്മൈൻ എന്ന് പറയുന്ന പോലെ എന്റെ പൊന്നളി. ഓക്കെ ഞാനിപ്പോ ലാൻഡ്മൈൻ പൊട്ടിച്ചത്ര ഏത് നേരത്താന്ന് ഓക്കെ ഏത് നേരത്താന്ന്. ഓക്കെ നോക്കുമ്പോഴേക്കും ആ ഒരു വീടിന് മണ്ടൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഓക്കെ നൈസായിട്ട് അവനെ കൊല്ലാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം കാര്യം ഈ ഒരു പോകുന്ന സമയത്ത് ഒരു കാര്യം വന്നേരം, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കും പിടിച്ചേക്ക് മെസ്സ് കാണിച്ച് പവർ കാണിക്കുക, അതേപോലെ ഒരു ലൈക്ക് ഒക്കെ ഒറ്റ ലൈക്ക് തരുന്ന മാസം കാണിക്കുക. ഓക്കെ നമ്മൾ നൈസായിട്ട് ഒരു നേട് വരെ അറിയാൻ വേണ്ടി നോക്കുന്നുണ്ട്. നൈസായിട്ട് നേട് തന്നെ അവിടെ അപ്പത്തിന് അടിയൊന്നും നമ്മൾ ക്രോണ വിട്ട് അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എന്റെ അമ്മ കുറച്ച് ഡാമേജ് എടുത്തു. അപ്പോൾ ആ ഒരു വീടിന് മണ്ടക്കുള്ള നൈസായിട്ട് നോക്കാണോ. ഓക്കെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവൻ ഓക്കെ ഇവരുടെ അമ്മമാരുടെ ടീം. ഓക്കെ ആ ഒരു നമ്മളിപ്പോൾ നോക്കരുത്ത പെണ്ണുമ്പിള്ളല്ല, പെണ്ണുമ്പിള്ള ടീം അവിടെ നിൽപ്പുണ്ട്. സോ നൈസായിട്ട് അവന്റെ കൈ കൊണ്ട് ചാവുന്നില്ല, പോയി ആത്മഹത്യ ചെയ്യുന്നതാണ്. സ്വന്തം അത്ര മണ്ടത്തെ നമ്മൾ കാണിക്കാൻ വേണ്ടി പാടില്ല. സ്വന്തം മാത്രമല്ല മറ്റേ ടീം പയ്യന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. സ്വന്തം ഞാൻ മീഗ പറയുന്നത് കേരള പോലെ ഇവിടെ പ്രോബ്ലം ആയിരുന്നു പറഞ്ഞ അമ്മമാർക്ക് അറിയുന്നുണ്ടാവില്ല, കാരണം അവരെ കണ്ടി ഞാൻ ഒരു എനിമി മാത്രമാണ്. ഓക്കെ യെസ് അമ്മമാർ കൈകാര്യം പെട്ട ഞാൻ നേരത്തെ കൂടെ ടീം പയ്യതാടാന്നൊക്കെ പറഞ്ഞു തന്നാലും അമ്മമാർ വിശ്വസിക്കുന്നില്ല. ഓക്കെ യെസ് നോക്കുക ടീം അപ്പ് ആയി ആരും ഒരുത്തരം നൈസായി ഇവരെ കൊന്നിട്ടുണ്ട്. എന്താ നമുക്ക് ലാഭമാണ്. ഓക്കെ എന്തായാലും നമ്മൾ നോക്കുമ്പോൾ ലോഗിൻ ഒക്കെ ലോഗിൻ പോകത്തെ അടിക്കുന്നത് എന്റെ പോലെ വേറെ ആൾക്കാരൊക്കെ കയറുന്നൊക്കെ മൊത്തം റഷ് പ്ലേ. ഓക്കെ മൊത്തം റഷ് പ്ലേ ആയി ഇപ്പോൾ 11 പേര് അല്ലേ ഇവിടെ. സോ ഞാൻ വിചാരിച്ച ഒരു കാര്യം പറഞ്ഞാൽ അതായത് നൈസായിട്ട് വിളിച്ച് വെക്കാം, നമുക്ക് ആൾക്കാരൊക്കെ കൊന്ന ആൾക്കാരൊക്കെ വന്ന് നൈസായിട്ട് എല്ലാം കുറഞ്ഞതിന് ശേഷം നൈസായിട്ട് കയറി അടിക്കുക അവസാനം നിൽക്കുന്ന അടിച്ച് കൊന്നതിന് ശേഷം പോയി അടിച്ച് പോകാനാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അന്നേരം അത് നടത്താൻ വേണ്ടിയാണ് വിചാരിക്കുന്നത്. ഓക്കെ എന്തൊക്കെ ഈ വീടിന് മടക്കി. ഓക്കെ എന്തായാലും ഈ ഒരു വീടിന്റെ മണ്ടൊക്കെ ഒരു ഡിയോ പാർട്ട് നിൽക്കാൻ വേണ്ടി ഡിയോ നിൽപ്പുണ്ട്. സോ നൈസായിട്ട് അവന്മാരെ വായ്പ്പെടാതിരിക്കാൻ വേണ്ടി സോൺ അറ്റൻഷൻ. ഓക്കെ സോൺ ഇവിടെ നിൽക്കുന്നു വിചാരിച്ചു, നിന്നില്ല സോൺ ഇങ്ങോട്ട് വരുന്ന ഒരു നമ്മുടെ ലാൻഡ്മൈൻ ഇവിടെ കിടപ്പുണ്ട്. സോ അതവിടെ നിൽക്കട്ടെ, ഇപ്പൊ കിടക്കും പോലത്തെ ഒരുത്തം ചാടി ഏറ്റാടി രണ്ടാമത്തെ വരുന്നത് കിടക്കും പോലത്തെ ഡിയോ വൈപ്പ് വിളിച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ നമ്മൾ ഓൾറെഡി ഡാമേജ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് തന്നെ മെഡിക്കലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മൾ 3 കിലോ എടുത്തുണ്ട്, 4 ആൾക്കാർ മാത്രം ലൈവ്. ഓക്കെ നമ്മൾ ഇവിടുന്ന് MI എടുക്കുന്നുണ്ട്, MP4 എടുക്കുന്നുണ്ട്. സോ എന്താ ഇതൊരു മിസ്റ്റേക്കാണ്. ഓക്കെ കാരണം ഈ ഒരു സോണിൽ നമ്മൾ നൈസായിട്ട് ഒരു ലോങ് റേഞ്ച് എടുക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് വിചാരമുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്കൊക്കെ 14 ഗ്ലൂ ആൾ സംതിങ് ഉണ്ടായിരുന്നു. സോ എന്നുള്ള ഓപ്പോസിറ്റ് ടീം. ഓക്കെ ഓപ്പോസിറ്റ് ടീം നമുക്ക് നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും എത്ര ആൾക്കാരോട് നോക്കുമ്പോഴത്തേക്ക് എന്റെ പോലെ 3 പേരൊക്കെ ഇനി 3 പേരുടെ അലയുണ്ട്. അമ്മ ടീം അപ്പാണോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഓമ്പോ അവനെ വെച്ചിട്ട് ടീം അപ്പൊന്നും ആവുന്നില്ല, നന്നത്തിൽ അടിക്കുന്നുണ്ട്. സോ എന്നെ അടിക്കാൻ മാത്രമേ കാട്ടുപടേ വാടാ.
ഒറ്റക്കറ്റേക്ക് വാടാ, ധൈര്യം ഉണ്ടായി വാടാ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂ വാളൊക്കെ പിടിച്ച് അമ്മ ഇങ്ങോട്ട് വരുന്നൊക്കെ പടച്ചോനെ സീനായി സീനായി നോക്കുമ്പോഴത്തേക്കും അമ്മ ഭയങ്കര അടിക്കും. ഏതാ അടിച്ച കിടുക്കാൻ പോകത്തെ അടിക്കാൻ, മൂന്നാല് പേരെ അല്ലേ ഉള്ളൂ. സോ അടിക്കാൻ നോക്കുമ്പോൾ പറ്റിയിട്ട് എം ഐ ടിച്ച് ഞെക്കി പിടിക്കാൻ നോക്കുന്നുണ്ടൊക്കെ. നമ്മൾ കിടുക്കാൻ പോകത്തെ അടി, ഏതാ ഗ്ലൂ വാള് എൻ്റെ മോനൊക്കെ ഇത്ര ഡാമേജ് എടുത്താൽ പറ്റില്ല. ഓടുക നോക്കുമ്പോഴത്തേക്ക് നൈസ് ആയിട്ട് നൈസായിട്ട് ഓക്കെ നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു സോണിനകത്ത് തൊട്ട് നൈസായിട്ട് എലിമിനേറ്റ് ആയി. പക്ഷേ നമ്മൾ ലാസ്റ്റ് വരെ നമുക്ക് ആ ഒരു മെഡിക്കറ്റ് യൂസ് ആയിട്ടും അത് കയറാതെയാണ് നമ്മൾ ചെത്ത് പോയത്. സോ അതൊരു പ്രശ്നം തന്നെയാണ്. ഓക്കെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഓക്കെ സ്കോ ഗായ്സ് സോളോ വേഴ്സസ് സ്കോഡ് ആയിരുന്നു ഈ മാച്ച്. തേങ്ങ ഇതെനിക്ക് ഇപ്പോഴും അവിടെ മനസ്സിലായി. സോറി കേട്ടോ, സോളോ വേഴ്സസ് സ്കോഡ് ആയിരുന്നു. സോ കുഴപ്പമില്ല, കിടുക്കുമ്പോഴത്തെ മാച്ച് ആണ്. അപ്പൊ ഒരുപാട് ടീമായിട്ടുണ്ട്. ഇതൊക്കെ സീ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടു, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.